നവംബർ 26-ന് മുക്കത്ത് നടക്കുന്ന തിരുവമ്പാടി മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രചരണ പരിപാടികളാണ് മണ്ഡലത്തിലുടനീളം നടക്കുന്നത്. ഷൂട്ടൗട്ട് മേള, റോളർ സ്കേറ്റിംഗ് ഷോ, കൂട്ടചിത്രരചന തുടങ്ങിയവയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് സംവദിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് മണ്ഡലങ്ങളിലെത്തുന്ന നവകേരള സദസ്സിന്റെ മുന്നോടിയായിട്ടാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ട് ദിവസം മണ്ഡലത്തിലുടനീളം നടത്തിയ ഷൂട്ടൗട്ട് ഗോൾവണ്ടിയുടെ പ്രയാണം മുക്കത്ത് സമാപിച്ചു. കൂടരഞ്ഞി പഞ്ചായത്തിൽ പ്രസിഡന്റ് ആദർശ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത ഗോൾവണ്ടി രണ്ടാം ദിനത്തിൽ കാരശ്ശേരി, കൊടിയത്തൂർ, മുക്കം പ്രദേശങ്ങളിൽ വിവിധ കവലകളിൽ പ്രയാണം നടത്തി മുക്കത്ത് സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിൽ പങ്കാളികളായത്. ഞായറാഴ്ച വൈകിട്ട് നടന്ന കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ് ആയിരുന്നു മറ്റൊരു ജനശ്രദ്ധ ആകർഷിച്ച ഇനം. നോർത്ത് കാരശ്ശേരിയിൽ നിന്നും 50 കുട്ടി സ്കേറ്റർമാർ ചക്രചെരുപ്പുകളിൽ സംസ്ഥാന പാതയിലൂടെ ഒഴുകി നീങ്ങിയത് ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. MLA ലിൻഡോ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ ആരംഭിച്ച റോളർ സ്കേറ്റിംഗ് ഷോയ്ക്ക് പ്രചരണ കമ്മിറ്റി കൺവീനർ ജോസ് കുര്യാക്കോസ്, ചെയർമാൻ VK വിനോദ്, ബക്കർ കളർ ബലൂൺ, പ്രിൻസ് മാമ്പറ്റ എന്നിവർ നേതൃത്വം നൽകി. മേഖലകളിലെ പിന്നമാക്കിക്കൊണ്ട് അഗസ്ത്യമുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദി ഇടതുപക്ഷപദൻ ലോകത്തിന് മാതൃകയായി കാണിക്കുന്ന കേരളത്തിന്റെ ഭരണകൂടം ചക്കാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയൊന്നടക്കം നിങ്ങളെ നേരിട്ട് കാണാനും. നവകേരള സഭയുടെ സന്ദേശവുമായി മുക്കം SK പാർക്കിൽ നടന്ന കൂട്ട ചിത്രരചനയിൽ മലയോരത്തെ നിരവധി ചിത്രകാരന്മാർ പങ്കാളികളായി. പ്രമുഖ ചിത്രകാരൻ സിഗ്നി ദേവരാജിന്റെ നേതൃത്വത്തിൽ PN കലേശൻ, റിയാസ് മുക്കം, ഷാഹിന തിരുവമ്പാടി, അഭിനന്ദ് കാരമുല, അജയൻ PN തുടങ്ങിയ ചിത്രകാരന്മാരും പൊതുജനങ്ങളും കൂട്ടവരയിൽ പങ്കാളികളായി. നവകേരള സദസ്സിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രചരണ പരിപാടികളാണ് വരും ദിവസങ്ങളിലും മണ്ഡലത്തിലുടനീളം സംഘടിപ്പിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.